ഇനിയിപ്പോ നിങ്ങൾക്ക് എന്നോട് എന്ത് വേണോ ചോദിക്കാം, എനിക്ക് ഐഡിയ ഒന്നുമില്ല. എന്താ പറ, നിനക്ക് എന്നാ ലാസ്റ്റ് ആയിട്ട് അടി കിട്ടിയത്? സ്കൂളിൽ പഠിച്ച ശേഷം നിനക്ക് എന്തായാലും അടി കിട്ടി എന്നുള്ള കാര്യം ഉറപ്പാ. നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിനക്ക് ഡയറി ചൂസ് ചെയ്യാം. എനിക്ക് പറയാനേ ഒരു മടിയുമില്ല. ഞാൻ അഭിമാനത്തോടെ പറയും, ഫെമിനിസ്റ്റ് ടീമുമായിട്ട് മലക്ക് പോയപ്പോഴാ അവസാനമായിട്ട് അടി കിട്ടി. ഞങ്ങൾ അതൊക്കെ ടി വി ലൈവ് കണ്ടതാ. ഓ, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിക്കായിരുന്നില്ലേ. പക്ഷേ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. വീട്ടിൽ ചെന്നപ്പോ അമ്മൂമ്മയുടെ വക കാരണം പുകച്ചൊരാടി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, അച്ഛന്റെ കയ്യിൽ നിന്ന് സിഗരറ്റും എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ മതി മതി, നമുക്ക് ഇനി അടുത്ത് തരാം, ആരാ നോക്കാം. ആ പറ മോളെ ശ്രീലക്ഷ്മി. എന്ത്? നമ്മൾ എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്, നിന്റെ കാമുകൻ ആരാ? കാമുകനോ? ആ കാമുകൻ. നീ ഒരു മിണ്ടാ പൂച്ചയായതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും അറിയില്ലെന്ന് കരുതിയോ? സത്യം പറ, നിനക്ക് ആരോ ഒരാളുണ്ട്, പറയടി. എടി പറയാൻ, സത്യമായിട്ട് എനിക്ക് ആരുമില്ല. പിന്നെ എനിക്ക് ഈ പ്രേമത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. വീട്ടുകാരെ പറയുന്നു, അയാളെ മാത്രം ഞാൻ കല്യാണം കഴിക്കും. പ്രേമിക്കുന്നു എന്ന് വെച്ച് കല്യാണം കഴിക്കണം നിർബന്ധമുണ്ടോ? ഓ, ഒരു ഫെമിനിസ്റ്റ് വന്നേക്കുന്നു. മതി മതി, നമുക്ക് അടുത്ത ആളെ നോക്കാം. നിന്റെ ലവ് സ്റ്റോറിയൊക്കെ ഞങ്ങൾക്കറിയാം, അതൊക്കെ പരസ്യമാണല്ലോ. പക്ഷെ ഞങ്ങൾക്ക് അറിയേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ. എന്ത്? നിലവിൽ നിനക്ക് എത്ര കാമുകന്മാരുണ്ട്? ബെസ്റ്റ്, അവൾക്ക് പോലും അറിയത്തുണ്ടാവില്ല അതിന്റെ കണക്ക്. വല്ല 20-30 ആയിരിക്കും അല്ലേ ദേവു? ആണോ? പറയാൻ എനിക്കിപ്പോ മനസ്സില്ല. ആൻസർ പറയാൻ വയ്യെങ്കി നീ ഡയറി തിരഞ്ഞെടുക്കണം. പറ്റോ? പറ്റോന്ന്. ശരി, നിന്റെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തേ, നീ ആരായിട്ടൊക്കെ ചാറ്റ് ചെയ്തു എന്നുള്ള ഫുൾ ലിസ്റ്റും ഞങ്ങൾക്ക് കാണിച്ചു. അയ്യോ, അതൊന്നും വേണ്ട. പ്ലീസ് പ്ലീസ് ടേ പ്ലീസ്. നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു പെണ്ണിന്റെ പേഴ്സണൽ കാര്യത്തിലൊക്കെ ഇടപെടാൻ പോകുന്നേ? പെൺകുട്ടികളായ കുറച്ചൊക്കെ അടക്കം ഒതുക്കം വേണം. ഓ, ഒരു കുലസ്ത്രീ വന്നേക്കുന്നു. നിന്റെയൊക്കെ ഈ ഫ്യൂഡൽ ചിന്താഗതി ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് 15-ാം നൂറ്റാണ്ടില്. സ്ത്രീകളും പുരുഷന്മാരും തമ്മില് ഇപ്പൊ യാതൊരു വ്യത്യാസങ്ങളും ഞാൻ കാണുന്നില്ല. സ്ത്രീകൾ അടങ്ങി ഒതുങ്ങിയിരിക്കേണ്ട കാര്യമുണ്ടോ? ദേവു, നീ എത്ര അവന്മാരെ വേണമെങ്കിലും പ്രേമിച്ചു കളഞ്ഞോ, തേച്ച ഇവിടെ ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. എന്റെ പൊന്നെ നയനെ ഒന്ന് നിർത്തോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അപ്പ പിണങ്ങുന്നവളാ. വാ, നമുക്ക് അടുത്ത് നോക്കാം. മതി, ഇത് ബോറടിക്കുന്നു. ഹാ, അതാ മതി, നമുക്കിനി കാർഡ്സ് കളിക്കാം. ഇതും കൂടെ കഴിഞ്ഞിട്ട് നിർത്താം. അങ്ങനെ അവസാനം ടീനിക്ക് എന്നെ പണി കിട്ടി. എന്ത് പണി? എനിക്ക് ഒരു പണിയും കിട്ടിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്റെ അടുത്ത് ചോദിക്കാം, ഞാൻ റെഡിയാ. എന്നാ പറ, നീ ചെയ്ത ഏറ്റവും വലിയ കുറ്റം എന്താ? കുറ്റം അതൊക്കെ ഓർത്തു വെക്കാൻ പറ്റുമോ? അല്ലറ ചില്ലറ ചെറിയ ചെറിയ കുറ്റങ്ങൾ, അത്രയൊക്കെ ഉള്ളൂ. നിനക്കിപ്പോ പറയാൻ പറ്റുമെങ്കിൽ പറ, ഇല്ലെങ്കിൽ ഡയറി തരാം. ഇതൊക്കെ പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്, നീ ഡയറി പറ, അത് ഞാൻ ചെയ്യാം. എന്നാ പിന്നെ നീ ഞങ്ങളെ ഒന്ന് പേടിപ്പിക്കും. നീ വലിയ ഇലുമിനേറ്റഡ് ആളല്ലേ. സിമ്പിൾ, അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ദൈവത്തെ പോലും വിശ്വാസം ഇല്ലാത്ത എനിക്കോ പ്രേതം? നീ കമ നടന്ന് വിചാരിച്ച പോലും എന്നെ പേടിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ കാണിച്ചുതരാം, ഇത് ശരിക്കും നടന്ന സംഭവം ഞാനിപ്പോ പറയാൻ പോകുന്നത്, കേട്ടല്ല. ഓ, വല്ല കള്ളിയും കാട്ട നീലിയല്ലോ ആയിരിക്കും. ഇതേ അതിനും മേലെയാ. ഞാനൊരു കഥ പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരിടത്ത് ഒരമ്മയും മകനും ഉണ്ടായിരുന്നേ. ആ മകന് അച്ഛനില്ലായിരുന്നു. ഓ, അമ്മ വളരെ കഷ്ടപ്പെട്ട് ഈ മകനെ വളർത്തി. അങ്ങനെ ഈ മകൻ വളർന്ന് വലുതായി, ഭയങ്കര കുടിയനായി. അങ്ങനെ വീട്ടിലുള്ള പല സാധനങ്ങളും വിറ്റ് ഈ മകൻ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ വീട്ടിലുള്ള ഒരു സാധനവും ബാക്കിയില്ലാതായി. ഒരിക്കലയാള് വീട്ടിൽ ചെന്നപ്പോ അമ്മ കിടന്നുറങ്ങായിരുന്നു. അമ്മയുടെ കയ്യില് ഒരു റിങ് കിടക്കുന്നുണ്ടായിരുന്നു. ആ റിങ് അവൻ ഊരാൻ ശ്രമിച്ചായിരുന്നേ. അപ്പോ ഊരായിട്ട് വരുന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു? കത്തി കൊണ്ട് വിരൽ മുറിച്ചെടുത്തു.
അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മ മരിച്ചു. അതോടെ അവൻ ജയിലിലായി. പിന്നെ കൊറേ നാള് കഴിഞ്ഞവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ലോറി ഡ്രൈവറായി. ഒരു രാത്രിയില് ഇവൻ ഒറ്റയ്ക്ക് ലോറി ഓടിച്ചു പോവായിരുന്നേ. വിജനമായ ഒരു വഴിയിൽ വെച്ച് ഭയങ്കര പ്രായമുള്ള ഒരു അമ്മുമ്മ ലോറിക്ക് കൈ കാണിച്ചു. അപ്പൊ ഇവൻ നിർത്തി. അമ്മുമ്മ വണ്ടിക്കകത്ത് ലോറി കയറി. അങ്ങനെ അവൻ പിന്നെ അവൻ ലോറി ഓടിച്ചു പോവായിരുന്നേ. അപ്പൊ അവൻ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമ്മുമ്മയെ നോക്കിയപ്പോ അമ്മുമ്മയുടെ കയ്യിലൊരു വിരൽ കാണാനില്ല. അപ്പൊ അയാള് ചോദിച്ചു, അമ്മുമ്മ അമ്മുമ്മയുടെ കയ്യില ഒരു വിരൽ എവിടെയും ചോദിച്ചു. ഒരു വിരൽ എവിടെയും ചോദിച്ചു. അപ്പൊ അമ്മുമ്മ ഒന്നും മിണ്ടാതിരിക്കുകയാണേ. വീണ്ടും ചോദിച്ചു, അമ്മുമ്മ അമ്മുമ്മയുടെ കൈക്ക് എന്ത് പറ്റിയും ചോദിച്ചു. എന്നിട്ടും അമ്മുമ്മ ഒന്നും മിണ്ടുന്നില്ലേ, മിണ്ടാതിരിക്കോ. അപ്പൊ അവൻ വീണ്ടും ചോദിച്ചു, അമ്മുമ്മ അമ്മുമ്മയുടെ ഒരു വിരൽ എവിടെ ചോദിച്ചു. നീ അല്ലാതെ എടുത്തേന്ന് ചോദിച്ചു. പേടിച്ച എന്നിട്ട് പേടിച്ചില്ലേ. കഴിഞ്ഞ എന്ത് പേടിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. ദേവു പേടിച്ചല്ലോ. ആ ബെസ്റ്റ് ടോമാഞ്ചേരി കണ്ടാ തന്നെ പേടിക്കുന്ന ആളാ. പിന്നെയാ ഇത്. പേടിച്ചൊന്നുമില്ല. ടീൻ അവസാന ശബ്ദം ഉണ്ടാക്കിയപ്പം ചെറുതായിട്ടൊന്ന് ഞെട്ടിയെന്നേ ഉള്ളു. ടീന നിനക്ക് എന്തിനാ കേടാടി? ഇത്ര ഉണ്ടായിരുന്നല്ലോ, ഞാൻ വിചാരിച്ച എന്തോ സംഭവമായിരിക്കും. ഇതിലും ഭേദം വല്ല ഭോജ്പുരി സിനിമയുടെ കഥയും പറഞ്ഞു പേടിപ്പിക്കുന്നായിരുന്നു കഷ്ടം. ഓഹോ, അപ്പൊ നിങ്ങൾ ആരും പേടിച്ചില്ലേ. ആ എന്നാലേ ഞാൻ വേറൊരു സംഭവം ചെയ്യാം. നിങ്ങൾ എല്ലാരും പേടിച്ച് നിലവിളിക്കും. അവസാനം എന്നാരും കുറ്റപ്പെടുത്തരുത്, കേട്ടല്ലോ. ഓജോ ബോർഡോ വല്ലതും ആയിരിക്കും. അതെ, നിനക്ക് ഇതല്ലാതെ വേറൊരു ഉടായ്പോ അറിയത്തില്ലേ. ഓജോ ബോർഡ് അതൊക്കെ പിള്ളേര് കളി. ഞാനിപ്പൊ ചെയ്യാൻ പോകുന്നതേ അതുക്കും മേലെയാ. അതീ പാവപ്പെട്ട അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മാക്കളൊന്നും അല്ല, നല്ല ഒന്നാന്തരം തറവാട്ടി പറഞ്ഞ പിശാചികളാ. അയ്യോ വേണ്ടടി, അതൊന്നും വേണ്ട പ്ലീസ്. നീ ഒന്ന് മിണ്ടായിരു ദേവു, ഇവൾ എന്താ ചെയ്യുന്നതെന്നൊന്ന് കാണട്ടെ. ഇമാതിരി പരിപാടികളൊക്കെ നമ്മൾ കുറെ പൊളിച്ചു കൊടുത്തിട്ടുള്ളതാ. എങ്കിൽ ശരി, ഇതിനെനിക്ക് കളം വരയ്ക്കണം, മെഴുകുതിരികളും വേണം. എല്ലാരും പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ. ആ എന്നാ നിങ്ങൾ ചെയ്, ഞാൻ ഇപ്പൊ വരാമേ. അവിടെ ഇരി. നീ അവിടെ ഇരി, നീ ചെയ്. ആ ഞങ്ങള് കാണട്ടെ നിന്റെ പിശാചിനെ. അപ്പൊ ഇതിനു വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ എല്ലാരും പോയി എടുത്തിട്ട് വാ. നീ പോയി മെഴുകുതിരി. ശരി. ആ ചെല്ലു ചെല്ലു ചെല്ലു. ആ നീയേ നീയേ ഇതെടുത്തോണ്ട് പോകാൻ. അതെ, നിന്റെ പഴയ തറവാട്ടിലേ ഈ കുപ്പയിലാക്കി വെച്ചിരിക്കുന്ന വല്ല ഭൂതോ പ്രേതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോടി? എന്ത്? അവരെ പേടിപ്പിക്കാനോ? ഇതെന്തിനാ കളം വരയ്ക്കണ്ടേ? ഉപ്പുമാവൊക്കെ തീർന്നു, തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ശരി, ഇത് മതി. അതിങ്ങന്നെ. അതെ, ഈ മഞ്ഞപ്പൊടിയെ നമ്മൾ ഈ വൈറ്റ് ഫ്ലോറിൽ ഇട്ടാലേ പിശാചിന് അറിയാൻ പറ്റൂല. അതിന്റെ ബ്ലാക്ക് ഫ്ലോർ തന്നെ വേണം. നീ ഇപ്പൊ എവിടെ? ഇതെന്തിനാ? അതെ, നിന്നെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചെയ്, നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടേ അടങ്ങൂ. അവള് മലയ്ക്ക് പോയപ്പോഴേ അവിടുന്ന് ചന്നം പിന്നെ അടികെട്ടിയത് ഓർമ്മയുണ്ടോ? അതിന്റെ വാട. സ്ത്രീകളാണെന്നുള്ള പരിഗണന പോലും അവന്മാര് തന്നില്ലെന്നേ. നീയല്ലേ കുറച്ചു മുന്നേ സ്ത്രീയും പുരുഷനും ഒന്നാണെന്ന് പറഞ്ഞത്? അവസാനം അടികിട്ടണ കാര്യം വന്നപ്പോ സ്ത്രീക്ക് പരിഗണന. അതെ, നീയെ കൂടുതലൊന്നും പറയണ്ടേ. അതെ, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കണ്ട, അതങ്ങ് വിട്ടേക്ക്. ഞാൻ മന്ത്രം ചൊല്ലിട്ട് നീന്ന് മിണ്ടാതിരിക്കും. ഇതിനൊക്കെ ലാറ്റ് മന്ത്രം തന്നെ വേണം. അതെ, ഇത് മറ്റേ ഹാരി പോട്ടറിന്റെ. ഏത് ഹാരി പോട്ടർ? എനിക്കൊരു ഹാരി പോട്ടറിനെ ഒന്നും അറിയില്ല, ഒന്ന് പോയെ. മെഴുകുതിരി കത്തിക്കുന്നതിന് മുൻപ് ശബ്ദം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു മെറ്റൽ ഒബ്ജക്റ്റ് വേണം.
അതില്ലാതെ പിശാചിനെ വിളിക്കാനേ പറ്റില്ല. രക്ഷപ്പെട്ടു. മെറ്റൽ ഒബ്ജക്റ്റ് എവിടെ എവിടെ? അതില്ലാതെ പറ്റില്ല. നിർത്തിയിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എവിടെ നിനക്കത് എവിടെ നീട്ടി? പ്രദീപ ചേച്ചിയുടെ മുറിയിലുണ്ടായിരുന്നു. നിനക്കറിയില്ലേ അവര് മന്ത്രവാദിയായിരുന്നു. ആ എന്തെങ്കിലും ആയിക്കോട്ടെ. ആ ശരി ശരി. എവിടെ എവിടെ എവിടെ? ആ ഇനിയ ലൈറ്റ് ഓഫ് ചെയ്ത്. എനിക്കിതൊക്കെ ബോറടിച്ചു, സോ പേടിപ്പിക്കാന്ന് വെച്ചു. അതിനിപ്പോ എന്താ? നീ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും പിശാച് വന്നേന്. പിന്നെ ഇപ്പൊ വരും. ഇതേ പിള്ളേരെ, സമയം എന്തായിരുന്ന നിങ്ങളുടെ വിചാരം? നിങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയ നാട്ടുകാരെന്ത് വിചാരിക്കും? അതെ, നാട്ടുകാരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചേ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ പ്രതിഭ ചേച്ചി? ദേ കുട്ടിയുടെ ഫെമിനിസ് ഒക്കെ അങ്ങ് കോളേജിൽ കാണിച്ചാൽ മതി. ഇവിടെ മര്യാദയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലേ നാട്ടുകാർ എന്നെ കൊണ്ട് ഈ പേയിങ് ഗസ്റ്റ് പരിപാടി അങ്ങ് നിർത്തിക്കും. മനസ്സിലായോ? ഓ ആ മനസ്സിലായി. ഫുഡ് റെഡിയായോ ചേച്ചി? അതൊക്കെ എപ്പോഴേ ആയി, വന്ന് കഴിച്ചു പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് പിള്ളേരെ. ദേവു ഇങ്ങ് വന്നേ. ആ ദാ വരുന്നു.